കടബാധ്യതകൾ നേരിടുന്ന സാധാരണക്കാരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ പ്രതികരണ വേദി പ്രതീകാത്മക തൂക്കുകയർ സമരം നടത്തി. കടുത്തുരുത്തി ജംഗ്ഷനിൽ നടന്ന സമരം ജനകീയ പ്രതികരണ വേദി കോർഡിനേറ്റർ TM രാജു തെക്കേക്കലയിൽ നേതൃത്വം നൽകി. കേരളത്തിലെ വ്യാപാരികൾ, വ്യവസായികൾ, ടാക്സി, ബസ് ഉടമകൾ, സ്വകാര്യ കമ്പനി ജീവനക്കാർ, ജോലി നഷ്ടപ്പെട്ട നാട്ടിലുള്ള പ്രവാസികൾ എന്നിവർ നേരിടുന്ന മുഖ്യ പ്രശ്നം ലോണുകളുടെ തിരിച്ചടവാണ്. ഇവരുടെ ഭവന ലോൺ, വാഹന ലോൺ, ബിസിനസ് ലോൺ എന്നിവയുടെ തിരിച്ചടവ് പ്രതിസന്ധിയിലായിരിക്കുന്നു. ഇതിനെതിരെ ബാങ്കുകൾ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് ഒരുവിധം കരകയറിയതിനാൽ കേന്ദ്ര സർക്കാരോ റിസർവ് ബാങ്കോ ഇക്കാര്യത്തിൽ ഇടപെട്ട് മൊറട്ടോറിയമോ മറ്റെന്തെങ്കിലും സഹായങ്ങളോ പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല. എന്നാൽ കേരളത്തിൽ കോവിഡ് പ്രതിസന്ധി തുടരുന്നതിനാൽ ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് ഒരു അടിയന്തര പരിഹാരം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ പ്രശ്നം ഉന്നയിച്ച് പരിഹാരം ആവശ്യപ്പെട്ടാണ് സമരം. കേരളത്തെ ഒരു കോവിഡ് ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ച് മൊറട്ടോറിയം അടക്കമുള്ള സഹായ പദ്ധതികൾ അനുവദിപ്പിക്കണം, അല്ലെങ്കിൽ നാം നേരിടാൻ പോകുന്നത് അതിദാരുണമായ അവസ്ഥയായിരിക്കുമെന്നും ജനകീയ പ്രതികരണ വേദി TM രാജു പറഞ്ഞു. ചെറുകിട ഇടത്തരം വ്യാപാരികൾ, ജോലി നഷ്ടപ്പെട്ട വിദേശത്ത് നിന്ന് പ്രവാസികൾ, സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജീവനക്കാരടക്കം കർഷകരടക്കം ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ലോണുകളെ പറ്റി ഭാരപ്പെടുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നഷ്ടപ്പെടുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി കേരള സർക്കാർ മൊറട്ടോറിയം കാലാവധിയിൽ ഉണ്ടാകുന്ന പലിശയ്ക്ക് സബ്സിഡി നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കൂട്ടമായ പ്രതികരണമല്ല, അധികാരവർഗത്തിൽ എത്തേണ്ട ഒരു ന്യായമായ ആവശ്യമാണിത്. കാരണം ഞങ്ങളുടെ മുമ്പിൽ വേറെ യാതൊരു മാർഗവുമില്ല. എങ്ങനെ ഇത് തീർക്കപ്പെടും, എങ്ങനെ തീർക്കും എന്നതിനെപ്പറ്റി യാതൊരുവിധ മാർഗവുമില്ലാത്തത് കൊണ്ടാണ് സർക്കാരിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ മുമ്പിൽ ഞങ്ങളിങ്ങനെ യാചിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഐ ഫോറിയോ ന്യൂസ്, കടുത്തുരുത്തി.